ഹലോ ഫ്രണ്ട്സ്, റിധുസ് വ്ലോഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു ഈന്തപ്പഴ ഹൽവയാണ്. അപ്പോൾ ഇത് കഴിക്കാനാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. വീട്ടിലേക്ക് പോവാം. അതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 15 ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂരമൊക്കെ കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ കുറച്ചാണ് ഉണ്ടാക്കണത്. അതിലേക്ക് ഒരു ഗ്ലാസ് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല ചൂട്ടോടെ തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊരു അരമണിക്കൂർ ഒന്ന് കുതിരാനായിട്ട് വയ്ക്കുക. ചൂടുവെള്ളം ഒഴിച്ചതുകൊണ്ട് വേഗം തന്നെ ഇത് കുതിർന്ന് കിട്ടും. അപ്പോൾ നമുക്കതൊന്ന് മൂടി വെച്ചിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് കുതിരാനായിട്ട് വയ്ക്കാം. ഇവിടെ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ വെള്ളമൊക്കെ നന്നായി ചൂടാറി ഈന്തപ്പഴമൊക്കെ നന്നായി ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മിക്സിയിൽ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം. നന്നായി ഒന്ന് അരച്ചെടുക്കണം. ഈ വെള്ളം തന്നെ ഒഴിച്ചിട്ട് അരച്ചെടുക്കാട്ടാ, വേറെ വെള്ളമൊന്നും ചേർക്കണ്ട. ഇതിവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്, വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അതിലുള്ള ആ വെള്ളം തന്നെ ഒഴിച്ചിട്ടാണ് ഇത് അരച്ചെടുത്തത്. ഇനി നമുക്കിത് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ആദ്യം തന്നെ നമുക്ക് ഇതിലേക്കുള്ള അണ്ടിപ്പരിപ്പും പിന്നെ എൻ്റെ കുറച്ച് ബദാം ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ഇട്ടു. ഈ രണ്ടും കൂടി ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ബദാം ഇടണമെന്ന് നിർബന്ധമില്ല കേട്ടോ, നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഉണക്കമുന്തിരി ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കുക. ഇതൊന്ന് നന്നായി ഒന്ന് വറുത്തെടുക്കുക. ഇതിപ്പോൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ഈന്തപ്പഴത്തിൻ്റെ ഒഴിച്ചു കൊടുക്കാം. ആദ്യം തീ കൂട്ടി വെച്ചിട്ട് ഇത് തിളക്കിനെ വരയ്ക്കും തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ തിളച്ച് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും. പിന്നെ ഇത് തീ കുറച്ചിട്ടിട്ട് ഇത് റെഡിയാക്കിയെടുക്കുക. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ നന്നായി മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഈന്തപ്പഴത്തിന് തന്നെ നല്ല മധുരമുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് കുറച്ച് പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയോ. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1 ടീസ്പൂൺ മൈദ വെള്ളത്തിൽ കലക്കിയിട്ട് അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് മൈദ ഒഴിച്ചു കൊടുക്കണമെന്ന് നിർബന്ധമില്ല, വേണമെന്ന് ചോദിച്ചു കൊടുത്താൽ മതി. ഒഴിച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ 1 ടീസ്പൂണ് ഇത്തിരി വെള്ളത്തിൽ കലക്കിയിട്ട് ഇത് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1-2 ടീസ്പൂൺ എടുത്താലും കുഴപ്പമില്ല കേട്ടാ. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് കട്ട പിടിക്കാണ്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പിൻ്റെയൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി ഒന്നും കൂടി നന്നായി വറ്റി വരാനുണ്ട്. ഇതിൻ്റെ കളറൊക്കെ മാറി നന്നായി ഒന്ന് വറ്റി വരും. അതുവരയ്ക്ക് നമ്മൾ തീ കുറച്ചിട്ട് കൊടുത്തിട്ട് തന്നെ ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിലേക്ക് നമുക്ക് ഇടയ്ക്ക് കുറേശ്ശെ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ കുറച്ചേ ഉണ്ടാക്കണുള്ളൂ, അപ്പോൾ അതിനനുസരിച്ച് കുറേശ്ശെ നെയ്യ് ചേർത്ത് കൊടുത്താൽ മതിയിട്ടാ. ഇനി ഇത് നന്നായി വറ്റി വരുന്നവരേക്ക് ഇന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ അതിലേക്ക് ഒരു ഏലക്കായ ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ചും കൂടി ഒന്ന് വറ്റി വന്നാൽ മതിയാവും. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിനാണ് നമുക്ക് ഇതെടുക്കേണ്ടത്. ഇതിപ്പോൾ ഈ ചട്ടകത്തോണ്ട് ഇങ്ങനെ എടുത്തിട്ടിങ്ങനെ നമ്മളത് ഇടുമ്പോൾ ഒരു ഇങ്ങനെ കഷ്ണമായിട്ട് ഇങ്ങനെ മുറിഞ്ഞ് വീണ ഒരു പാകമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിവിടെ റെഡിയായി. നമുക്കിനി തീ ഓഫ് ചെയ്യാം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു പാത്രത്തിലാണ് ഇട്ടാൽ ഇത് ഇടാൻ പോണത്. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ നെയ്യൊക്കെ പറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കത് ചൂട്ടോടെ തന്നെ ഇട്ട് കൊടുക്കാം. നല്ല ചൂട്ടോടെ തന്നെ അത് ഇട്ട് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് വേഗം തന്നെ സെറ്റാവും.
ഇതുപോലെ ഒരു ടീസ്പൂൺ വെച്ചിട്ട് നന്നായി ഒന്ന് എല്ലായിടത്തും അമർത്തി കൊടുക്കുക. നന്നായി പരത്തി അതൊന്ന് അമർത്തി വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നന്നായി ചൂടാറണം. അപ്പോൾ ഒന്ന് ചൂടാറാനായിട്ട് ഒരു അരമണിക്കൂറെങ്കിലും നമുക്കിതൊന്ന് വെക്കണം. നന്നായി ചൂടാറിയില്ലേ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഈന്തപ്പഴ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 15 ഈന്തപ്പഴത്തിന് നമുക്ക് ഇത്രേ കിട്ടിയുള്ളൂ. അപ്പോൾ കൂടുതലൊക്കെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഈന്തപ്പഴം എടുക്കണണ്ട. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്കൊരു കത്തി വെച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കഴിക്കാനാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയോളൂ. ഇത് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കണേ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.